തിരുവിതാംകൂർ ദേവസ്വത്തിനെതിരെ വ്യാജ വാർത്തകളും പ്രചരണങ്ങളും നടക്കുന്നതിൽ സംഘടിതമായ ചില നീക്കങ്ങളുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ മറുനാടൻ ടി വിയോട് പറഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. സമീപകാലത്ത് വന്ന വാർത്തകൾ പലതും ദുരുദ്ദേശത്തോടെയാണെന്ന് ബോർഡ് വിലയിരുത്തുന്നു. ഇന്ന് ദേവസ്വം ബോർഡിനെതിരെ വന്ന വാർത്തയ്ക്ക് പിന്നിലും ഇത്തരം സംഘടിത ശ്രമമുണ്ടെന്ന് വിലയിരുത്തി തന്നെയാണ് ദേവസ്വം ബോർഡ്. ദേവസ്വം ജീവനക്കാരുടെ PF തുകയായ 150 കോടി രൂപ വിനിയോഗിച്ച് ധനലക്ഷ്മി ബാങ്കിൻ്റെ ഓഹരി വാങ്ങിയെന്ന മാധ്യമവാർത്ത ഉദാഹരിച്ച് തന്നെയാണ് ബോർഡ് ഈ തീരുമാനത്തിൽ എത്തിയത്. ദേവസ്വം ബോർഡ് പ്രവർത്തനങ്ങളെ താഴ്ത്തിക്കാണിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട്. ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ മറുനാടൻ മലയാളിയോട് പറഞ്ഞ വാക്കുകളിലേക്ക്. ഉള്ള പ്രചരണമാണ്. അതിപ്പോ ചില ആൾക്കാർക്ക് ഉള്ള ചില മാറ്റം വരുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില വർത്തമാനങ്ങളാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റിസർവ് ബാങ്ക് ധനലക്ഷ്മി ബാങ്കിന് 150 കോടി രൂപ പുതിയ ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ തീരുമാനിച്ചു, അത് അനുമതി കൊടുത്തു. ആ 150 കോടി രൂപ എന്ന് പറയുന്നത് നമുക്ക് 6.35% ആണ് നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അവര് നമുക്ക് 50 കോടി രൂപ ബോണ്ട് തരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡെപ്പോസിറ്റ് ബോണ്ട് എന്ന് പറയുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബാങ്കിൽ തന്നെയാണ് നമ്മുടെ കംപ്ലീറ്റ് FD കിടക്കുന്നത്. അതായത് ദേവസ്വം ബോർഡിന്റെ കംപ്ലീറ്റ് അക്കൗണ്ട്സും ധനലക്ഷ്മി ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ഇവര് പറഞ്ഞു 150 കോടി രൂപ ദേവസ്വം ബോർഡിന്റെ എടുക്കാം, 11% ഇൻട്രസ്റ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് 4.something ഇൻട്രസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 4 കോടിയിലധികം രൂപ ഒരു വർഷം നമുക്ക് കിട്ടും. പലിശ ഇനത്തിൽ ₹6 കോടി അധികം നമുക്ക് കിട്ടും. ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ കൂടെ, അതായത് നേരത്തെ നമുക്ക് 6.something കിട്ടുമ്പോ 6.39 കോടി രൂപയാണല്ലോ കിട്ടിക്കൊണ്ടിരുന്നത്. ഇതാകുമ്പോ അതിന്റെ കൂടെ ഒരു 4% 4.5% കൂടെ നമുക്ക് കൂടുതൽ കിട്ടും. അങ്ങനെ 4.5% കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ 4.5% എന്ന് പറയുമ്പോ 6.5 കോടിയോളം രൂപയാണ്, 7 കോടിയോളം രൂപയാണ്. നമ്മൾ 7 വർഷത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ വേണേലും ക്ലോസ് ചെയ്യാം. ഈ വലിയ കുഴപ്പമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഇപ്പൊ വേണേലും ക്ലോസ് ചെയ്യാൻ ദേവസ്വം ബോർഡ് തയ്യാറാണ്. പിന്നെ അത് എപ്പോ വേണേലും ക്ലോസ് ചെയ്യാവുന്നതാണ്. ക്ലോസ് ചെയ്തിട്ട് FD തന്നെ ആക്കാവുന്നതാണ്. അപ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ 7 വർഷം കൊണ്ട് 49 കോടിയോളം രൂപ നമുക്ക് അധികം കിട്ടുകയാണ്. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോണ്ടായിട്ട് കൊടുത്തപ്പോ എന്തോ വലിയ കുഴപ്പം സംഭവിച്ചു എന്നൊക്കെ പറയുന്ന അഴിമതി നടത്തിയാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു എന്നാണ് ഇപ്പൊ ചർച്ചയെ പറ്റി ഞാൻ കേട്ടത്. നമുക്ക് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെ, ഏഷ്യാനെറ്റ് ന്യൂസിനകത്താണ് വന്നത്. അപ്പോ മാതൃഭൂമി ന്യൂസിനകത്തും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കിട്ടും. നമുക്കുള്ള പ്രശ്നം നമ്മളെ സംബന്ധിച്ച്, നമുക്ക് 3 കോടി രൂപ ഈ 7 വർഷം കൊണ്ട്, ഇപ്പൊ 1 വർഷത്തെ 7 കോടി രൂപ നമുക്ക് പലിശ ഇനത്തിൽ നമ്മൾ വാങ്ങിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏത് കാണിക്കാണ് നമുക്ക് 3 രൂപ കിട്ടുക അഡീഷണൽ ആയിട്ട്? അതിന്റെ 7 കോടി രൂപ അഡീഷണൽ ആണ്, അല്ലാതെ മറ്റേ ടോട്ടൽ അല്ല. അപ്പൊ നമുക്കൊരു 50 കോടിയോളം രൂപ 7 വർഷം കൊണ്ട് ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നതാണ്. റിസർവ് ബാങ്ക് അംഗീകരിച്ചതാണ്. റിസർവ് ബാങ്ക് അംഗീകരിച്ചതിനകത്ത് കൊടുക്കുന്നതിന് നമുക്ക് എന്താ, റിസർവ് ബാങ്കിനല്ലേ, ഈ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന എല്ലാ പണത്തിന്റെയും ഗ്യാരണ്ടി എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ആണ്. ആ റിസർവ് ബാങ്കിന്റെ ഗ്യാരണ്ടി ഇല്ലാതെ നമുക്കിപ്പോ എവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും? അപ്പൊ അതൊരു വെറുതെ ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു വാർത്തയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഷെയർ അല്ല, ഏഷ്യാനെറ്റ് വാർത്ത പറഞ്ഞിരിക്കുന്ന ഷെയർ വാങ്ങി എന്ന പറഞ്ഞു. വെറുതെയാണ് പിന്നെ ഈ ലോക്കൽ ഫണ്ട് പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ ഇതിനിടയ്ക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. അത് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കണ്ടീഷനിലാണ്, അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് ഇതുമായി മാത്രം നിൽക്കാൻ അല്ലല്ലോ എന്റെ കാലത്ത് അതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ പോകുന്നില്ല. ഇപ്പോ പിന്നെ ഈ ധനലക്ഷ്മി ബാങ്കിന്റെ ബാങ്കിലാണ് നമ്മുടെ ഡെപ്പോസിറ്റുകൾ കംപ്ലീറ്റ്. നമുക്ക് ദേവസ്വം ബോർഡിന് ആ ബാങ്കിന്റെ ഷെയർ വാങ്ങിക്കുന്നതിന് എന്താ തെറ്റ്? ഷെയർ വാങ്ങിച്ചത് ആ ബാങ്ക് നമ്മുടെ ഇതാക്കുന്നതിനെന്തെങ്കിലും തെറ്റുണ്ടോ? അതുമില്ല. പിന്നെ വെറുതെ ഇങ്ങനെ വല്ല മഹാരാഷ്ട്രക്കാരനും മറ്റുള്ള വിദേശത്തുള്ളവനും വന്നതിന്റെ ഷെയർ വാങ്ങിച്ചിട്ട് പോകുന്നതിനേക്കാൾ ഭേദം അത് തന്നെയാണ്. നമ്മൾ പക്ഷേ ഷെയർ ഒന്നും വാങ്ങിക്കാൻ പോയത് FD തന്നെയാണ്. FD റിസർവ് ബാങ്ക് അംഗീകരിച്ചതാണ്. അത് അറിവില്ലാത്തതുകൊണ്ടാണ് ഈ നിലയ്ക്ക് കൊടുക്കുന്നത്.
നമ്മളിപ്പോ അതിനെപ്പറ്റി ആലോചിച്ചത് ഇപ്പൊ മെമ്പർമാരെന്നെ വിളിച്ചപ്പോ അവര് പറഞ്ഞത് പിന്നെ നോട്ടീസ് കൊടുക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ ദേവസ്വം ബോർഡിനെതിരായിട്ട് എന്തെങ്കിലും കേൾക്കുന്നതിന് മുമ്പേ കയറെടുത്തി ആടുക, നമ്മളോട് അതിനെപ്പറ്റി ചോദിക്കാതിരിക്കുക. ഇങ്ങനെ കൊടുക്കുന്നതിനെതിരായിട്ട് ഞങ്ങളിപ്പോ രണ്ട് മാധ്യമങ്ങൾക്കെതിരായിട്ട് നോട്ടീസ് അയച്ചിട്ട് പിന്നെ ഒരു ഒരു കേസാക്കിയാലോ എന്നിങ്ങനെ അവരിപ്പോ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവരെന്തെങ്കിലും പറഞ്ഞിട്ട് വിടും. നമ്മളിപ്പോ ശക്തമായി പറഞ്ഞ റിസർവ് ബാങ്കിന്റെ അനുമതിയോട് കൂടിയിട്ടുള്ള അതാണ് വാങ്ങിച്ചിട്ടുള്ളത്. നേരത്തെ 6.35 ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ ഡെപ്പോസിറ്റിന് 11% കിട്ടുന്നത്. 7 വർഷമാകുമ്പോ 49 കോടിയോളം രൂപ അധികം കിട്ടുകയാണ്. ആ അധികം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇനി അഥവാ അത് തെറ്റാണെന്ന് ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ ചൂണ്ടിക്കാണിച്ചാൽ അത് ഡെപ്പോസിറ്റ് ആക്കി മാറ്റും. പക്ഷെ ഡെപ്പോസിറ്റ് ആക്കി മാറ്റുമ്പോൾ നമുക്ക് 6.something അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ആണ് ഓക്കെ സാർ, നമ്മൾ അങ്ങനെ കൊടുക്കാം സാർ, കൊടുക്കാം ഇപ്പൊ കൊടുക്കാം. ഞാൻ സാറിന്റെ വാട്സാപ്പിൽ ലക്ഷ്മി ബാങ്കിന്റെ ഷെയർ നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ഓക്കെ, ഷെയർ വാങ്ങിക്കാൻ ഉദ്ദേശമില്ല. നമ്മള് ഡെപ്പോസിറ്റ് ആ പേര് മാറ്റിയെന്നുള്ളൊഴിച്ചാൽ ഈ കംപ്ലീറ്റ് എമൗണ്ടും ധനലക്ഷ്മി ബാങ്കിൽ തന്നെയാണ് കിടക്കുന്നത്. ആ ധനലക്ഷ്മി ബാങ്കിൽ കിടന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് പേര് മാറിയത് കൊണ്ട് 4.55% നമുക്ക് ഈ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്നു എന്നുള്ള ഗുണമാണ് അതിനകത്തുള്ളത്. ആ ഗുണം മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ആ പണം ധനലക്ഷ്മി ബാങ്ക് നൽകുകയും തുക ഫിക്സഡായി വിലയിരുത്തുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെയാണ് ചില മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചത് എന്ന് എ. പത്മകുമാർ പറഞ്ഞു.